കുട്ടമുള സ്റ്റേഷനിലെ പോലീസുകാരൻ മർദ്ദിച്ചുവെന്ന ആദിവാസിയുടെ പരാതിയിൽ കോതമംഗലം മജിസ്ട്രേറ്റ് നേരിട്ട് അന്വേഷണം നടത്തും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ അതോറിറ്റി സെക്രട്ടറി എം ബഷീർ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടമ്പുഴ പോലീസ് ഉപദ്രവിക്കുമെന്ന ഭയന്ന പേരിൽ വനത്തിനുള്ളിൽ ഒളിച്ചു താമസിച്ച പിണവൂർക്കുടി ആനന്ദൻകുടിയിലെ കൃഷ്ണനെ പരിക്കുകളോടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നാട്ടുകാരനായ പോലീസുകാരൻ മർദ്ദിച്ചെന്നും പരാതിയുണ്ടായിരുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി എം ബഷീർ ആശുപത്രിയിലെത്തി കൃഷ്ണനെ സന്ദർശിച്ചു. കൃഷ്ണന്റെ പരാതിയെക്കുറിച്ചും പോലീസുകാരൻ മർദ്ദിച്ചുവന്നതിനെക്കുറിച്ചും മജിസ്ട്രേറ്റ് അന്വേഷിക്കുമെന്ന് എം ബഷീർ പറഞ്ഞു. കൃഷ്ണന് ആവശ്യമായ നിയമസഹായവും ലഭ്യമാക്കും. ചെറിയ അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പോലീസ് ലാത്തി കൊണ്ട് അടിച്ചുവെന്നും അതുപോലെ കണ്ണിൽ മുളകെഴുതി എന്നൊക്കെയാണ് അയാൾ എന്നോട് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥയെ പറ്റി എനിക്കറിയില്ല. സത്യാവസ്ഥയെ പറ്റിയാണ് പരാതി. അയാൾ അത് എന്താണ് അയാൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ എഴുതി കൊടുത്ത പരാതി ഞങ്ങളത് അന്വേഷിക്കും. ഇപ്പോൾ അത് മജിസ്ട്രേറ്റിന് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റ് നേരിട്ട് എൻക്വയറി നടത്തും. അതിനുശേഷം ഉചിതമായ നിയമപരമായ നടപടി സ്വീകരിക്കും. അപ്പോൾ അയാൾക്ക് അതിന് വേണ്ടി നിയമസഹായം ഞങ്ങൾ കൊടുക്കും. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അയാൾക്ക് നിയമസഹായം കൊടുക്കും. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ വലത് കൈ തീരെ പൊക്കാൻ പറ്റുന്നില്ല. അയാൾക്കത് ഒത്തിരി വളരെ വേദനയും അയാൾ കാണിക്കുന്നുണ്ട്. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൃഷ്ണനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. കോതമംഗലം മജിസ്ട്രേറ്റ് ടി ബി ഫസീലയും ഒപ്പമുണ്ടായിരുന്നു. അയാൾ പോലീസുകാരെ പിടിക്കുമെന്ന് പേടിച്ച് കാട്ടിൽ ഒളിച്ചു താമസിക്കായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞു മനസ്സിലാക്കി. അയാൾക്ക് എന്തോ ഭയമുണ്ട്. ഇവിടെ വന്ന അയാൾ എന്നോട് പറഞ്ഞത് നാട്ടിലിറങ്ങിയ പോലെ പോലീസ് പിടിച്ച് അയാളെ വീണ്ടും ഉപദ്രവിക്കുമെന്ന് അയാൾക്കൊരു ഭയമുണ്ട്. അപ്പോൾ അത് പേടിച്ച് അയാൾ നാട്ടിൽ ഇറങ്ങാത്താണെന്നാണ് എന്നോട് പറഞ്ഞത്. വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളത് വിശദമായിട്ട് അന്വേഷിക്കും. മജിസ്ട്രേറ്റ് എൻക്വയറി നടത്തുന്നുണ്ട്. കുറ്റക്കാരായ ആരായാലും നടപടി ഞങ്ങൾ അതിൻ്റെ നിയമപരമായ നടപടി സ്വീകരിക്കും. കെ സി വി ന്യൂസ്, കുട്ടമ്പുഴ.